ലോകത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായ സിനിമ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റില് ഒന്നാമത്തെ പട്ടികയിൽ തന്നെ ചിലപ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു കഥയാണ് ഈ കഥ ഹിൽസ് ഹാവ് എ ഐസ്. ആ മലകൾക്കും കണ്ണുകളുണ്ട്. എന്തായിരിക്കും ഈ ഒരു കഥയിൽ ഉണ്ടാവുക? എന്തായിരിക്കും ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ഏറ്റവും ഭീകരമായ സിനിമയിലെ പട്ടികയിൽ ഇത് ഇടം പിടിക്കുന്നത്? കഥയെക്കുറിച്ച് ഞാൻ ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല, അത് കേട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷേ കഥയുടെ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് നിങ്ങളുടെ നെഞ്ച് മനസ്സ് തലേക്കാകെ മരവിച്ച് പോകുന്ന പല സീനുകളുണ്ട്, പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇത്രയും വലിയ ക്രൂരമായ അപകടങ്ങളും സന്ദർഭങ്ങളും എല്ലാത്തിനെയും അതിജീവിക്കുന്ന നമ്മുടെ കഥാപാത്രങ്ങളുണ്ട് കേട്ടോ, അത് നമുക്കൊരു രസമാണ് കണ്ടിരിക്കാൻ. എന്തായാലും നമുക്ക് ആ കഥയിലേക്ക് അങ്ങ് പോകാം. അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ സെക്കൻഡ് ചാനലിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ മണിഹേസിന്റെ അവസാന സീരീസ് ആണ് ഇട്ടിട്ടുള്ളത്. വൈകാതെ തന്നെ സ്പാർട്ടാക്കസിന്റെ സീരീസ് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇനി തുടരെ തുടരെ ഓരോ വീഡിയോകളും സീരീസിലും വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് നേരെ ഈ കഥയിലേക്ക് അങ്ങ് പോകാം. വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഥയുടെ ആരംഭത്തിൽ തന്നെ ഒരു നോട്ട് കാണിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ ഗവൺമെന്റ് ഒരു ഡെസേർട്ടിൽ ഒരു പരീക്ഷണം നടത്തി. അണുബോംബിന്റെ പരീക്ഷണമായിരുന്നു. ആ ഒരു പരീക്ഷണം കാരണം ഇന്നും അവിടെ റേഡിയേഷൻ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും പരീക്ഷണങ്ങൾ നടത്താനായിട്ട് സയന്റിസ്റ്റുകൾ പോകാറുണ്ട്. അവിടുത്തെ ആ ഒരു റേഡിയോ ആക്ടിവിറ്റി അത് നിരീക്ഷിക്കാനൊക്കെ ആയിട്ട് ഇപ്പൊ കുറച്ച് സയന്റിസ്റ്റുകൾ ആ ഒരു റേഡിയോ കിരണങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് എത്രത്തോളം ആ ഒരു പ്രദേശത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ആ സയന്റിസ്റ്റുകളുടെ മുന്നിലേക്ക് ദേഹം നിറയെ ചോരകളെ കൊലിപ്പിച്ചുകൊണ്ട് ഒരാൾ വരികയാണ് കേട്ടോ. ആ ഒരു കാഴ്ച കണ്ട് ഭയന്ന് നിൽക്കുന്ന ഈ സയന്റിസ്റ്റുകളുടെ നെഞ്ചിലേക്ക് തന്നെ ഇരുമ്പിന്റെ എന്തൊക്കെയോ ആയുധങ്ങൾ തുളച്ച് കയറുകയാണ്. അവരൊന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് മുന്നേ തന്നെ മൂന്ന് പേരെയും ക്രൂരമായിട്ട് തന്നെ ഒരു കൂട്ടം ആൾക്കാർ കൊന്നുകളയുകയാണ്. അതിനുശേഷം ഈ മരണപ്പെട്ട എല്ലാവരെയും ഒരു കയറിൽ കെട്ടിയിട്ടിട്ട് ഒരു വണ്ടി കൊണ്ട് ഇവരെങ്ങോട്ടേക്കോ വലിച്ച് കൊണ്ടുപോവുകയാണ്. ഇവിടെ സീൻ കട്ടായി. ഒന്നോ രണ്ടോ കുറച്ച് ദിവസങ്ങൾ അങ്ങ് കഴിഞ്ഞു പോവുകയാണ്. ഇപ്പോ ആ ഒരു മരുഭൂമി ഉണ്ടല്ലോ, മലകൾ ഒരുപാടുള്ള ഒരു മരുഭൂമിയാണ് കേട്ടോ ഇത്. ഈ സ്ഥലത്താണ് അമേരിക്ക അന്ന് ആറ്റം ബോംബ് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത്. ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി കേൾക്കണം കേട്ടോ. ഇപ്പൊ കാണിക്കുന്നത് ആ ഒരു ഡെസേർട്ടിലെ തന്നെ മരുഭൂമിയിലെ തന്നെ ഒരു ഭാഗത്തുള്ള ഒരു പെട്രോൾ പമ്പിലാണ്. അവിടെ ഇപ്പൊ ഒരു വൃദ്ധനെ കാണിക്കുന്നുണ്ട്. അയാൾ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുകയാണ്. കാരണം ആരോ പുറത്ത് ഉണ്ട് എന്ന് ഈ വൃദ്ധന് മനസ്സിലായി. ആരാണെന്ന് അറിയണമല്ലോ. അതിന് തന്നെ ഗണ്ണ് എടുത്തിട്ട് ഈ വൃദ്ധൻ ആ ഒരു പെട്രോൾ പമ്പിന്റെ പുറത്തേക്ക് വരികയാണ് കേട്ടോ. പുറത്തേക്ക് വന്നിട്ട് അയാൾക്ക് അറിയാമായിരുന്നു അത് ആരാണെന്ന്. അതുകൊണ്ട് തന്നെ ആ ആളുടെ പേര് വിളിക്കുകയാണ്. റൂബി, റൂബി നീ എവിടെയാണ്, ഇങ്ങോട്ടേക്ക് വാ. പക്ഷെ എവിടെ നിന്നോ മറിഞ്ഞിരുന്നു കൊണ്ട് തന്നെ റൂബിയെ വിളിക്കുന്നതും ഈ ഒരു വൃദ്ധനെ എല്ലാം കാണുന്നുണ്ട്. പക്ഷെ വൃദ്ധന്റെ മുന്നിലേക്ക് അവള് പോകുന്നില്ല കേട്ടോ. ഇതേ സമയം തന്നെ വൃദ്ധൻ അവിടെ ഉണ്ടായിരുന്ന ഒരു തുരങ്കത്തിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ തുരങ്കത്തിന്റെ ഉള്ളിലേക്ക് ഒരു എന്താ പറയാ റോഡ് പോലെയുള്ള ഒരു വഴി ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ട്രെയിനൊക്കെ പോകില്ലേ, അതുപോലെയുള്ള ഒരു വഴി. ഇപ്പൊ ആ വൃദ്ധനായ മനുഷ്യൻ ആ ഒരു തുരങ്കത്തിന്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ജുപ്പിറ്റർ അത് നീയല്ലേ, നീ അവിടെ തന്നെ ഇരുന്നോണേ, വെറുതെ കുരുത്തക്കെട് കളിക്കാൻ നിൽക്കല്ലേ. പിന്നീട് വൃദ്ധൻ ആ ഒരു പെട്രോൾ പമ്പിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോ പെട്രോൾ പമ്പിന്റെ മുന്നിലായിട്ട് ഒരു ബാഗ് ഇങ്ങനെ കാണുന്നുണ്ട്. മനസ്സ് മടുത്ത രീതിയിൽ തന്നെ ആ ഒരു വൃദ്ധന് പറയുന്നുണ്ട്, എനിക്കിതിനെ ചെയ്യാൻ കഴിയില്ല, എനിക്ക് മടുത്തു എന്നും പറഞ്ഞ് അയാൾ ആ ഒരു ബാഗ് എടുത്തിട്ട് പെട്രോൾ പമ്പിന്റെ ഉള്ളിലേക്ക് തന്നെ കയറി ചെല്ലുകയാണ്. എന്നിട്ട് ആ ഒരു ബാഗിന്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ പരിശോധിക്കാണ് കേട്ടോ. കുറെ ഒരു വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു അതിൽ. മാത്രമല്ല ആ ഒരു പെട്രോൾ പമ്പിന്റെ ചുറ്റും ആരും ഇങ്ങനെ നടക്കുന്നുണ്ട്, ഒരു നിഴൽ പോലെ കാണിക്കുന്നുണ്ട്. പക്ഷെ ആരാണെന്നൊന്നും നമ്മളെ വ്യക്തമായി കാണിക്കുന്നില്ല കേട്ടോ. ഇതേ സമയം തന്നെ ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ള ആ ബാഗിൽ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ അതിൽ ചെറിയൊരു പെട്ടി ഉണ്ടായിരുന്നു. അതിൽ മുറിച്ചെടുത്ത ഒരു ചെവി ഉണ്ടായിരുന്നു. ഇതേ സമയം തന്നെ പുറത്തു നിന്നും ഒരു വാഹനത്തിന്റെ ഹോണടി കേൾക്കുകയാണ് കേട്ടോ. അതായത് ഈ ഡെസേർട്ടിലേക്ക് വെക്കേഷൻ ട്രിപ്പിന് വന്ന ഒരു ഫാമിലി ആയിരുന്നു അത്. വണ്ടിയിലെ എണ്ണ തീർന്നത് കൊണ്ട് തന്നെ അത് അടിക്കാനും അതുപോലെ തന്നെ പോകുന്ന വഴിയിലെ ആ ഒരു കറക്റ്റ് ഡയറക്ഷനൊക്കെ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് അവരിവിടെ നിർത്തിയിട്ടുള്ളത്. ഇപ്പൊ വന്ന ആ ഒരു കൂട്ടത്തിലുള്ളത് ഒരച്ഛനും ഒരമ്മയും അതുപോലെ തന്നെ അവരുടെ മൂന്ന് മക്കളും മൂത്തവളുടെ ഭർത്താവുമായിട്ടുള്ള ആരോണുമാണ്. ഇനി നമുക്ക് ആ മൂന്ന് മക്കളെ പരിചയപ്പെടാം. മൂത്ത പെണ്ണായിട്ടുള്ള ലൂസി അവളുടെ ഭർത്താവാണ് കേട്ടോ ആരോണ്. അവർക്ക് ചെറിയൊരു മകനുമുണ്ട്. പിന്നെ ഇളയത് രണ്ടുപേരും ഒരു ആണും ഒരു പെണ്ണുമാണ്. ഏജ് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും വഴക്ക് കൂടിയിട്ടൊക്കെയാണ് അവർ രണ്ടുപേരും. അവരുടെ പേരാണ് ബ്രെൻഡയും ബോബിയും. മാത്രമല്ല ഇവരുടെ കൂടെ എപ്പോഴും രണ്ട് പട്ടികൾ ഉണ്ടാവും, ബ്യൂട്ടി ആൻഡ് എ ബീസ്റ്റ്. ഒരു ആൺപട്ടിയും ഒരു പെൺപട്ടിയായിരുന്നു അത്. അപ്പൊ പെട്രോളൊക്കെ ഏകദേശം അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വഴിയെല്ലാം ആ ഒരു അച്ഛൻ ഈ വൃദ്ധനായ മനുഷ്യന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അവർ പുറപ്പെടാൻ നിൽക്കുന്ന സമയത്ത് ബ്യൂട്ടി ആ ഒരു പെൺപട്ടിയെ കാണുന്നില്ല. അപ്പൊ ആ പെൺപട്ടിയെ നോക്കിക്കൊണ്ട് തന്നെ പെട്രോൾ പമ്പിന്റെ ഉള്ളിലേക്ക് പോവാണ് ലൂസി. ആ പെട്രോൾ പമ്പിന്റെ ഒരു സ്ഥലത്ത് വെച്ച് ലൂസിയെ കണ്ടെങ്കിലും അവിടെ എന്താ പറയാ പേടിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ ലൂസി കാണുകയാണ്. എന്താണെന്നല്ലേ, അതായത് നേരത്തെ ഈ വൃദ്ധൻ അകത്തേക്ക് കൊണ്ടുവന്ന് വെച്ച ആ ബാഗായിരുന്നു. അതിൽ രക്തത്തിന്റെ കറകൾ കാണാനുണ്ട്, ഒരുപാട് വസ്തുക്കളൊക്കെ കാണുന്നുണ്ട്. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കിയപ്പോ ആ വൃദ്ധനായ ആളുണ്ട്, അവളുടെ പിന്നാലെ തന്നെ നിൽക്കുന്നു. അവള് പിന്നീട് ആ ഒരു ഭയം കൊണ്ട് തന്നെ ബീസ്റ്റിനെയും കൂട്ടിയിട്ട് ബീസ്റ്റ് അല്ല ബ്യൂട്ടിയും കൂട്ടിയിട്ട് അവിടുന്ന് പുറത്തേക്ക് പോവാണ്. പിന്നീട് ഇവരെല്ലാവരും പുറപ്പെടാൻ നിൽക്കുന്ന സമയത്ത് ആ അച്ഛന്റെ അടുത്തേക്ക് ഈ വൃദ്ധനായ മനുഷ്യൻ വന്നിട്ട് ഒരു കാര്യം കൂടെ പറയുകയാണ്. അതായത് ഞാൻ പറഞ്ഞു തന്ന വഴി അത് ഓക്കെ തന്നെയാണ്,
പക്ഷെ അങ്ങോട്ട് ആ വഴിയിലൂടെ പോകുമ്പോൾ കുറച്ച് ദൂരെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനൊരു ഷോർട്ട്കട്ട് പറഞ്ഞുതരാം, നിങ്ങൾ നേരെ പോവുക, എന്നിട്ട് എടുത്തേക്ക് പോവുക. അതായത് വളരെ റോങ് ആയിട്ടുള്ള ഒരു വഴി തന്നെയാണ് ഇയാൾ പറഞ്ഞു കൊടുത്തത്. നന്ദി എന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ അവിടുന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ റോങ് ആയിട്ടുള്ള ആ ഒരു വഴിയിലൂടെ അവരിങ്ങനെ പോവുകയാണ്. പെട്ടെന്ന് കുറച്ച് ഇരുമ്പ് കമ്പികൾ നിലത്തോട് അങ്ങ് വരികയാണ്. ഇവർ പോലും അറിയുന്നില്ല ടയറിൻ്റെ ഉള്ളിലേക്ക് ആ കമ്പികളൊക്കെ അങ്ങ് കുത്തിക്കയറുകയാണ്. ടയർ അങ്ങ് പൊട്ടിപ്പോയി. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ കൺട്രോൾ വിട്ടിട്ട് ആ ഒരു വണ്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലിൽ ചെന്ന് അങ്ങ് ഇടിക്കുകയാണ്. ഇവരുടെ മൂത്ത മകളായിട്ടുള്ള ലൂസിയുടെ ഭർത്താവ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആരോൺ, അവന് ഈ ഒരു ട്രിപ്പിൽ തീരെ താല്പര്യമില്ല കേട്ടോ. മാത്രമല്ല ഇങ്ങനെയുള്ള റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ അവനൊട്ടും താല്പര്യമില്ല. ഇപ്പം ആ ഒരു വണ്ടി അവിടെ സ്റ്റോപ്പായ അതേ സമയത്ത് തന്നെ ആ രണ്ട് നായ്ക്കളും ബീസ്റ്റും ബ്യൂട്ടിയും കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് എങ്ങോട്ടേക്ക് ഓടിപ്പോവുകയാണ് കേട്ടോ. അവരുടെ പിന്നാലെ തന്നെ ബോബിയും ഓടി പോകുന്നുണ്ട് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇപ്പം അമ്മായച്ചൻ്റെ അടുത്തേക്ക് മരുഭൂമി പോവുകയാണ് ആരോൺ. അമ്മായച്ചൻ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നമുക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് ഈ മരുഭൂമി മുഴുവനായിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലോ. ഈ സമയത്ത് ആരോൺ പറയുകയാണ്, അതായത് നിങ്ങൾക്ക് എന്താ പ്രാന്താണോ, ആ ഒരു രീതിയിൽ സംസാരിക്കുകയാണ്. ഇത് മരുഭൂമിയാണ്, ഇവിടെ കിടന്ന് വെറുതെ നടന്നിട്ട് കാര്യമില്ല എന്ന് തർക്കിച്ച് സംസാരിക്കുമെന്ന് തോന്നിയപ്പോൾ അപ്പോഴേക്കും അങ്ങോട്ട് ലൂസി വരികയാണ്. പതിയെ ഈ ആരോണെ വിളിച്ച് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ബോബി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോബിയുടെ കയ്യിൽ ഇപ്പം അവൻ്റെ അച്ഛനായിട്ടുള്ള അവൻ്റെ അച്ഛൻ തന്നെ ഒരു ഗണ്ണ് കൊടുക്കുകയാണ്. ഞാൻ തൽക്കാലം ഇവിടെ നിന്നും മറ്റെന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കി പോവുകയാണ്. ഈ ഗണ്ണ് നീ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതേസമയം തന്നെ ഈ ബോബി കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ചുറ്റിങ്ങനെ എയിം ചെയ്ത് നോക്കുന്നുണ്ട്. ഈ സമയത്ത് അവൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ള ആരോണിൻ്റെ നേരെയും ഗണ്ണ് ചൂണ്ടുന്നുണ്ട്. ഇപ്പം ആരോൺ പറയുന്നുണ്ട്, ബോബി ആ ഗണ്ണൊന്ന് മാറ്റിക്കോ, എനിക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പം അമ്മായച്ചൻ ആരോണിനെ ഒന്ന് കളിയാക്കിക്കൊണ്ട് തന്നെ, എടാ ബോബി ആ ഗണ്ണൊന്ന് മാറ്റിയ പേടിത്തൂറിനാണ് അവൻ വെറുതെ അവൻ ഇവിടെ നിന്ന് ഈച്ചോടും. ഇതേ സമയം തന്നെ മൂത്ത പെണ്ണായിട്ടുള്ള ലൂസി ഉണ്ടല്ലോ, അവളിപ്പോൾ ആ ഒരു കാര്യവാൻ്റെ ഉള്ളിലേക്ക് കയറി പോവുകയാണ്. ഇപ്പം ജനലിലൂടെ എന്തോ ഒന്ന് കണ്ടിട്ട് അവൾ നോക്കുന്ന സമയത്ത് മലയുടെ മുകളിൽ നിന്നും ഒരു പ്രകാശം ഇങ്ങനെ കാണുകയാണ്. അതായത് ഈ ഗ്ലാസ്സിൽ സൂര്യപ്രകാശം തട്ടിയിട്ടുണ്ടെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യില്ലേ, അതുപോലെയുള്ള ഒരു ലൈറ്റിൻ്റെ സ്പോട്ട്, ഒരു മിന്നായം പോലെ പെട്ടെന്ന് എന്തോ ഒന്ന് വന്നിട്ട് ആ ഒരു ജനലിൽ അടിക്കുകയാണ് കേട്ടോ. അവൾ നോക്കിയപ്പോൾ അത് ബോബിയായിരുന്നു. ബോബി ഒരുപാട് ചീത്ത പറഞ്ഞിട്ട് ചെക്ക നിന്റെ കളി കുറച്ച് കൂടുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പറഞ്ഞേക്കാണ്. ഇപ്പം അവരുടെ അച്ഛൻ അവരെ വിളിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ അവിടുന്ന് പോവുകയാണ് കേട്ടോ. അതായത് ഇവർക്കറിയാം ഇതൊരൊറ്റപ്പെട്ട സ്ഥലമാണെന്ന്, പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള അപകടം ഇപ്പോഴും അവർക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ ഇവരുടെ അച്ഛൻ അവിടുന്ന് പോയ സമയത്ത് ആ ഒരു പെൺപട്ടി ഉണ്ടല്ലോ ബ്യൂട്ടി, അവൾ അവിടെ നിന്നും എന്തോ വിരളി കാണിച്ചിട്ട് ഏതോ ഒരു ഭാഗത്തേക്ക് അങ്ങ് ഓടി പോവുകയാണ് കേട്ടോ. അവളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി തന്നെ നമ്മുടെ ബോബി അവളുടെ പിന്നാലെ ഓടുന്നുണ്ട്. അവൾ പോകുന്ന സമയത്തെല്ലാം നല്ല രീതിയിൽ ഒച്ചത്തിൽ കൊരച്ചുകൊണ്ടാണ് പോകുന്നത്. പക്ഷെ ഒരു സ്ഥലത്ത് വെച്ച് അവളുടെ ശബ്ദം അങ്ങ് കേൾക്കാതാവുകയാണ്. ഇപ്പം ബോബി ഉറക്കനെ ബ്യൂട്ടി ബ്യൂട്ടി എന്ന് വിളിച്ചിട്ട് അവളുടെ പിന്നാലെ ചെല്ലുകയാണ്. അവിടെ ഒരു കാഴ്ച കണ്ടിട്ട് ബോബി അകം ഞെട്ടിപ്പോവുകയാണ്. അതായത് ആരോ ഒരാൾ ക്രൂരമായിട്ട് തന്നെ ഈ ബ്യൂട്ടിയെ കുത്തി കീറി കൊന്നിട്ടുണ്ട്. അത് കണ്ട് ഭയന്നിട്ട് നമ്മുടെ ബോബി പിന്നിലേക്ക് ഓടുകയാണ് കേട്ടോ. പക്ഷെ ഒരു കല്ലിൽ കാല് തട്ടി അവൻ താഴേക്ക് വീഴുകയാണ്. അപ്പോൾ തന്നെ അവൻ്റെ ബോധവും പോയിട്ടുണ്ട്. ഈ സമയത്ത് അവൻ്റെ അടുത്തേക്ക് ഒരു പെൺകുട്ടി വരികയാണ്. അവളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഒരു പ്രത്യേക രീതിയിലായിരുന്നു. അവളിപ്പോൾ അവൻ്റെ മുഖത്ത് ഇങ്ങനെ പതിയെ തലോടുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ബോബിയുടെ മുഖത്തേക്ക് രണ്ട് മൂന്ന് തുള്ളി രക്തങ്ങൾ ഉറ്റുകയാണ്. ഇപ്പോൾ ആ ഒരു പെൺകുട്ടി മുകളിലേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു രൂപി എന്തോ ഒരു ഇറച്ചി കഷ്ണം ക്രൂരമായിട്ട് തന്നെ കടിച്ചു കീറി തിന്നുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ മരുമകനായിട്ടുള്ള ആരോൺ ഉണ്ടല്ലോ, മറ്റൊരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതായത് എന്തെങ്കിലുമൊക്കെ കണ്ടെത്തുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ലഭിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അവൻ ഒരുപാട് നടന്നിട്ട് ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. വലിയൊരു കുഴി പോലുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ആ കുഴി എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ള കാര്യം ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കുഴി ഇപ്പോൾ ഉള്ള സ്ഥലം ഉണ്ടല്ലോ, അവിടെയാണ് ആറ്റം ബോംബ് പണ്ട് വന്ന് വീണത്. അമേരിക്ക പരീക്ഷണം നടത്തിയ ആ ഒരു സ്ഥലം. പക്ഷെ ആ ഒരു സ്ഥലത്ത് എത്തിയ സമയത്ത് നമ്മുടെ ആരോണ് ആകെന്ന് എന്താ പറയുക, അന്താളിപ്പിലാണ്. കാരണം അവിടെ ഒരുപാട് വാഹനങ്ങളുണ്ട്, പുതിയ രീതിയിലുള്ളത്, പഴയ രീതിയിലുള്ളത്, അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ. മാത്രമല്ല അവിടെ ഒരുപാട് തുരങ്കങ്ങളും ഇപ്പം ഈ ആരോൺ കാണുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് ഈ റെയിൽവേ ട്രാക്ക് പോലുള്ള ഓരോ വഴികളും. അക്ഷരാർത്ഥത്തിൽ ഒന്നും ഈ ആരോണ് മനസ്സിലാവുന്നില്ല എന്താണ് ഈ പ്രദേശം എന്നുള്ളത്. അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. ഇവരുടെ അച്ഛൻ നടന്ന് നടന്ന് ഇപ്പൊ ആ ഒരു പെട്രോൾ പമ്പ് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവിടുത്തെ ആ ഒരു വൃദ്ധനെ അയാൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എവിടെ നിങ്ങൾ, എവിടെ നിങ്ങൾ, ഞങ്ങൾ അത് ആകെ പെട്ടെടുക്കാണ്, എന്തെങ്കിലുമൊക്കെ ഒരു സഹായം വേണം. അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോണിൽ ഒരുപാട് എന്താ പറയാ ഡയല് ചെയ്ത് നോക്കുകയാണ് ആ ഒരു അച്ഛൻ. പക്ഷെ എന്ത് ചെയ്തിട്ടും ആ ലാൻഡ് ഫോണൊന്നും വർക്ക് ചെയ്യുന്നില്ല. മാത്രമല്ല ഈ അച്ഛൻ എത്ര വിളിച്ചിട്ടും വൃദ്ധനായിട്ടുള്ള ആ ഒരു മനുഷ്യനെ അവിടെ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പെട്രോൾ പമ്പിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അത് നന്നായിട്ട് തന്നെ പരിശോധിക്കുകയാണ് ഈ അച്ഛന് കേട്ടോ. ആ സമയത്ത് ചുമരിലുണ്ടായിരുന്ന ഒരുപാട് ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഇയാളിപ്പോൾ കാണുകയാണ്. ഇനി നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഈ പ്രദേശത്തിന് സംഭവിച്ചത് എന്ന്. ആ ഒരു രഹസ്യത്തിലേക്ക് അങ്ങ് പോകാം നമുക്ക്. അതായത് ഏകദേശം ഒരു 19 വർഷങ്ങൾക്ക് മുന്നേ അമേരിക്ക ഇവിടെ അണുബോംബ് പരീക്ഷണം നടത്താൻ വേണ്ടി വന്ന സമയത്ത് ഇത് ശരിക്കും ഒരു ഖനിയായിരുന്നു കേട്ടോ. ആ ഖനിയിലേക്കുള്ള വഴികളാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ആ ഒരു തുരങ്കം, അതിലേക്കുള്ള ആ ഒരു റെയിൽപാതം പോലെയുള്ള സ്ഥലമൊക്കെ. അപ്പൊ ഇവിടെ പരീക്ഷണം നടത്താൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആൾക്കാരുടെ അടുത്ത് ഇവിടെയുള്ള നാട്ടുകാരത്ത് പോകാൻ പറഞ്ഞെങ്കിലും ആ ഗ്രാമവാസികൾ
ഗ്രാമവാസികൾ അത് വിസമ്മതിക്കുകയാണ്. മിലിറ്ററിയുടെ സഹായത്തോടു കൂടി തന്നെ കുറെ പേരൊക്കെ ഒഴിവാക്കിയെങ്കിലും ഇവിടെ ഇപ്പോഴും അല്ല ആ സമയത്ത് അപ്പോഴും കുറച്ച് ആളുകൾ ഇവിടെ നിലനിന്നിരുന്നു. അണുഭൂമിന്റെ പരീക്ഷണങ്ങൾ കഴിഞ്ഞു. അതിന്റെ ആ ഒരു റേഡിയേഷൻ കാരണം ഇവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മനുഷ്യർക്കും പ്രകൃതിക്കും. മാത്രമല്ല ഈ അടുത്ത കാലത്തായിട്ട് എന്തൊക്കെയോ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്രിയേച്ചേഴ്സ് ഇവിടേക്ക് വരുന്ന ആൾക്കാരെ വേട്ടയാടുന്നുണ്ട്. മാത്രമല്ല ഈ പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്യുന്ന ആ വൃദ്ധനായിട്ടുള്ള ആളുണ്ടല്ലോ, അയാളുടെ ചെറുപ്പകാലത്തിലെ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അയാളുടെ കുട്ടികളെയും അയാളുടെ ചുറ്റും കാണിക്കുന്നുണ്ട്. അതിലൊന്നാണ് നേരത്തെ ബോബി ബോധം കെട്ടി കിടക്കുമ്പോൾ അവന്റെ മുഖത്ത് തലോടിയ ആ ഒരു പെണ്ണില്ലേ, അപ്പൊ ആ ഒരു പെണ്ണിന്റെ പേര് എന്തായിരിക്കും? റൂബി തന്നെ. ഇപ്പൊ കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം മനസ്സിലാക്കിയ അച്ഛന് മനസ്സിലായി ഭയങ്കര ഡേഞ്ചറാണ്, അപകടമാണ് എല്ലാവരുടെയും ജീവന് തന്നെ. സൺ ഓഫ് ബീച്ച് പന്ന മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് തെറി വിളിച്ചുകൊണ്ട് ആ ഒരു വൃദ്ധനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് വരികയാണ് കേട്ടോ. ആ സമയത്ത് പുറത്തു നിന്നും ഒരു സംസാരം കേൾക്കുന്നുണ്ട്. ഒരു കരച്ചിലായിരുന്നു ആ വൃദ്ധന്റേതായിരുന്നു. വളരെ ദയനീയമായിട്ട് തന്നെയാണ് കേട്ടോ ആ ഒരു വൃദ്ധൻ ഇങ്ങനെ കരയുന്നത്. ഇപ്പൊ ഗണ്ണെടുത്തിട്ട് ഒരു ഭയത്തിൽ തന്നെ അച്ഛൻ അതിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. വാതിൽ തുറന്ന് നോക്കിയ സമയത്ത് ആ ഒരു ബാത്റൂമിൽ ഒരു ഗണ്ണും പിടിച്ചിട്ട് കള്ളിന്റെ ഒരു കുപ്പിയുമായിട്ട് അതും കുടിച്ച് അയാൾ ഇങ്ങനെ കരയുകയാണ്. ഇതെന്തൊരു സ്ഥലമാണ് ദൈവമേ, എന്റെ മക്കൾക്ക് ഇങ്ങനെയാണല്ലോ, ഇങ്ങനെ ഒരു വിധിയാണല്ലോ എന്റെ മക്കൾക്ക് കിട്ടിയത്. എന്നെ കൊണ്ടാവുന്നത് പോലെയൊക്കെ എന്റെ മക്കൾക്ക് ഞാൻ ചെയ്തു കൊടുത്തു, ഇനി എന്നെ കൊണ്ടാവില്ല, എനിക്ക് മടുത്തു എന്ന് പറഞ്ഞിട്ട് അയാൾ ആ ഒരു ഗണ്ണ് ഉപയോഗിച്ചിട്ട് അയാളെ തലക്ക് തന്നെ ഷൂട്ട് ചെയ്യണം കേട്ടോ. പൊട്ടിച്ചെതറി പോവാണ് ആ മനുഷ്യന്റെ തല. ആ സമയത്ത് ആകെ ഭയന്ന് നിൽക്കുന്ന ഇയാളുണ്ടല്ലോ ഒരു ശബ്ദം കേൾക്കുകയാണ്, ഡാഡി ഡാഡി ഡാഡി. ആ വൃദ്ധനായിട്ടുള്ള മനുഷ്യന്റെ മക്കൾ തന്നെയായിരിക്കണം അത്. ഇപ്പൊ ചുറ്റും നോക്കിയിട്ടും ഈ അച്ഛൻ കഥാപാത്രത്തിന് അയാളുടെ പേര് കാർട്ടർ എന്നാണ് കേട്ടോ. അയാൾക്കിപ്പോ ആ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ ചുറ്റും നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിന്റെ ഉള്ളിലേക്ക് ചെന്നാൽ കയറുകയാണ് കേട്ടോ. കാരണം ആ ഒരു കാർ മാത്രമേ ഇവിടെ ഉള്ളതിൽ വെച്ച് സ്റ്റാർട്ട് ആവുള്ളൂ. പിന്നീട് ആ കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു ശബ്ദം കേൾക്കുകയാണ്, ഡാഡി ഡാഡി. ആ ഒരു മിററിലൂടെ നോക്കുന്ന സമയത്ത് ഈ ഒരു കാർട്ടർ പിന്നിലിരിക്കുന്ന ആ ഒരു രൂപത്തെ കാണുകയാണ് കേട്ടോ. പൊടുന്ന് തന്നെ ആ ഒരു രൂപത്തിന്റെ കൈ വന്നിട്ട് അയാളുടെ തലയിൽ പിടിച്ച് അടിച്ചടിച്ചടിച്ച് ചോര ചിന്തിക്കാണ് കേട്ടോ. പിന്നീട് അബോധാവസ്ഥയിൽ കിടക്കുന്ന ആ കാർട്ടറിനെ ആരൊക്കെയോ കൂടിയിട്ട് ഒരു പലകയിലും വെച്ചിട്ട് വലിച്ചു കൊണ്ടുപോവുകയാണ് കേട്ടോ ആ ഒരു ഖനിയുടെ ഉള്ളിലേക്ക്. വളരെ വികൃതമായിട്ടുള്ള വിക്കലമായിട്ടുള്ള സംസാര ശൈലിയായിരുന്നു ആ അബോധാവസ്ഥയിൽ ഈ കാർട്ടർ കേട്ടിരുന്നത്. ഈ ഗണ്ണ് എനിക്ക് വേണം, നിനക്ക് വേറൊരു ഗണ്ണില്ലേ, ഈ ഗണ്ണ് എനിക്ക് തന്നെ വേണം. ഇതേ സമയം തന്നെ ആ ഒരു ക്യാരവാൻ ഇവരുടെ ആ ഒരു വാഹനം കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് രാത്രിയായിട്ടും നമ്മുടെ ബീസിനെ തേടിപ്പോയ, ബീസ്റ്റ് അല്ല ബ്യൂട്ടി എന്ന ആ ഒരു പെൺപട്ടിയെ തേടിപ്പോയ ബോബിയെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരവാന്റെ പുറത്തേക്ക് വന്നിട്ട് ബ്രെൻഡിയും ലൂസിയും ഉറക്കൻ അവനിങ്ങനെ വിളിക്കുന്നുണ്ട്, ബോബി ബോബി. പക്ഷെ ഈ സമയത്ത് മരുഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് നിലത്തേക്ക് വീണ് ബോധം കെട്ട് കിടക്കുകയായിരുന്നു ബോബി. അത്രയും നേരം ബോബിക്ക് കാവല് നിൽക്കുന്നുണ്ടായിരുന്നു റൂബി എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി കേട്ടോ. ഒരു കല്ലുകൊണ്ടുപോലും ആ ഒരു പെൺകുട്ടി അവൻ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ എന്താ പറയാ മറ്റെന്തെങ്കിലും ചെയ്യാനോ നിന്നില്ല. പിന്നീട് നമ്മുടെ ബോബിക്ക് ബോധം വരികയാണ്. അവൻ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് നടക്കാണ് കേട്ടോ, കാരവാനിലേക്ക് വന്നിട്ടുണ്ട്. അവന്റെ ദേഹത്തെ ആ ഒരു മുറിവുകളൊക്കെ അവർ ക്ലീൻ ചെയ്ത് കൊടുക്കാണ്. പക്ഷെ നടന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ബോബി ഇവരുടെ അടുത്ത് ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. കാരണം ഇവരെല്ലാവരും പാനിക്കായി പോകും, അച്ഛൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം എന്ന് അവർ തീരുമാനിക്കാണ്, അവരല്ല നമ്മുടെ ബോബി. ഇപ്പൊ ആ ഒരു കാരവാന്റെ പുറത്ത് നിന്നും എന്തോ ഒരു ശബ്ദം കേട്ടപ്പോ ഇളയ പെണ്ണായിട്ടുള്ള ബ്രെൻഡ അവൾ വേഗം തന്നെ പോയിട്ട് അതിന്റെ ആ ഒരു ഡോറ് തുറക്കാൻ നിൽക്കുമ്പോൾ ബോബി അവളത്തെ ചൂടാവുകയാണ് കേട്ടോ. എന്ത് ധൈര്യത്തിലാണ് ഇനി ആ ഒരു വാതിൽ തുറക്കാൻ പോകുന്നത്, ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇപ്പൊ ബോബി പോവുകയാണ് കേട്ടോ. അവൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ ആൺപട്ടി ഉണ്ടല്ലോ ബേസ്റ്റ്, അവനെ കാണാനില്ല, അവൻ ഇങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ട്. ആ ഒരു ഭയത്തിൽ അവൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അവന്റെ പിന്നിൽ ആരും ഒന്ന് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അവൻ തിരിഞ്ഞു നോക്കിയപ്പോ ഭയന്നു പോയി, പെട്ടെന്നാണ് അങ്ങനെ ഒരാളെ കണ്ടത്, അത് ആരോണായിരുന്നു കേട്ടോ. വേഗം തന്നെ ഇപ്പൊ അങ്ങോട്ടേക്ക് ലൂസിയും അതുപോലെ തന്നെ അമ്മയും ബ്രെൻഡിയും വന്നിട്ടുണ്ട്. ലൂസി ചോദിക്കുന്നുണ്ട്, ആരോ നിങ്ങൾ ഇത്രയും നേരം എവിടെയായിരുന്നു, പോയ കാര്യം എന്തായി, എന്തെങ്കിലും സഹായത്തിനുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനുള്ള എന്തെങ്കിലും വഴി നിങ്ങൾക്ക് കിട്ടിയോ? ഒന്നും കിട്ടിയില്ല, പക്ഷെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലം ഞാൻ കണ്ടെത്തി. അവിടെ ഒരുപാട് വാഹനങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്തകരമായിട്ടുള്ള ഓരോ മെഷീനറീസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ പിന്നെ പറയാം എന്നിപ്പോ ബോബി പറയുകയാണ്. പെട്ടെന്ന് തന്നെ കാരവാന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിട്ട് അവൻ പറയുന്നുണ്ട്. കാരണം അവന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്തോ ഒരു അപകടം ഇവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടെന്ന്. ഇതേ സമയം തന്നെ കെട്ടുപൂട്ടി ചോടിയ നമ്മുടെ ആൺപട്ടി ബീസ്റ്റ് ഉണ്ടല്ലോ, അവന്റെ ഇണയെ ബ്യൂട്ടിയെ കണ്ടെത്തി കേട്ടോ. മരണപ്പെട്ട് കിടക്കുന്ന ആ ഒരു പട്ടിയെ വളരെ ദയനീയമായിട്ട് തന്നെ ബീസ്റ്റ് ആ ഒരു പെൺപട്ടിയെ നോക്കിയിട്ട് ഇങ്ങനെ കുരയ്ക്കുന്നുണ്ട്. അങ്ങനെ അർദ്ധരാത്രിയായ സമയത്ത് എല്ലാവരും ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ ബോബി പറയുന്നുണ്ട്, എല്ലാവരും കൂടിയിട്ട് ഈ കാരവാന്റെ ഉള്ളിൽ തന്നെ കിടന്നാൽ മതി, പുറത്തു പോയി കിടക്കണ്ട. പക്ഷെ എന്തുകൊണ്ട് ബോബി ഇങ്ങനെ പറയുന്നത് എന്നൊന്നും അവൻ പറഞ്ഞില്ല കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ആരോൺ പറയുകയാണ്, നീ വെറുതെ ബോറാകല്ലേ, എല്ലാവരും കൂടി ഇതിന്റെ ഉള്ളിൽ കിടന്നിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നു മോനെ ഉറങ്ങാൻ വരെ കഴിയില്ല, കാരണം അങ്ങനത്തെ ചൂടാണ്. ഒരു കാര്യം ചെയ്യ്, നീയും അമ്മയും അതുപോലെ തന്നെ ബ്രിൻഡി ഇതിന്റെ ഉള്ളിൽ കിടന്നു, മോനെ ഇതിന്റെ ഉള്ളിൽ കിടത്തിക്കോ, പുറത്ത് ജീപ്പിൽ പോയിട്ട് ഞാനും ലൂസിയും കൂടെ കിടന്നോളാം. ഇപ്പൊ ബോബി തടുക്കാൻ ശ്രമിച്ചെങ്കിലും ആരോൺ നിസ്സാരമായിട്ട് തന്നെ അതിനെ എതിർത്തിട്ട് അവർ പുറത്തു പോയി കിടക്കാണ്. ഇതേ സമയത്ത് തന്നെ ഉള്ളില് ഇളയ പെണ്ണായിട്ടുള്ള ബ്രെൻഡ നൈറ്റ് ഡ്രസ് എല്ലാം ധരിച്ചിട്ട് ആ ഒരു
കുഞ്ഞിന്, അതായത് ലൂസിയുടെയും ആരോണിന്റെയും കുഞ്ഞിനെ ഒന്ന് നോക്കിയിട്ട് ചെറിയ പാട്ടെല്ലാം പാടി അവൻ ഉറക്കിയിട്ട് അവൾ പോയി ബെഡിൽ കിടക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവരുടെ അമ്മയും ഉറങ്ങിയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും അവരുടേതായ ഓരോ കാര്യങ്ങളിലേക്ക് പോയ സമയത്തും ഉറങ്ങാതെ ഗണ്ണിൽ ബുള്ളറ്റ് ലോഡ് ചെയ്തുകൊണ്ട് തന്നെ ഒരാളിങ്ങനെ അതിൽ കണ്ണിങ്ങനെ തുറന്നിരിക്കുന്നുണ്ടായിരുന്നു. മറ്റാരുമല്ല, നമ്മുടെ ബോബി തന്നെ, ആ ചെറിയ പയ്യൻ. അവനിടക്ക് ഗണ്ണിങ്ങനെ നോക്കുന്നുണ്ട്, ബുള്ളറ്റൊക്കെ ഓക്കെയാണോ നോക്കുന്നുണ്ട്. കാരണം അവന് നന്നായിട്ട് തന്നെ അറിയാം അപകടം ചുറ്റും പതിയിരിക്കുന്നുണ്ട്. പക്ഷെ വെറുതെ ഈ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവരത് പറഞ്ഞിട്ട് പാനിക് ആക്കണ്ടല്ലോ, അതുകൊണ്ട് അവൻ പറഞ്ഞില്ല. പക്ഷെ അത് വലിയൊരു തെറ്റായി പോയി കേട്ടോ. കാരണം ഇനിയുള്ള നിമിഷങ്ങളിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ട് എൻ്റെ നെഞ്ച് തന്നെ ഒരു നിമിഷത്തേക്ക് എന്താ പറയുക, ഒന്ന് കൂടി പോവുകയാണ്. അത്രയും ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അങ്ങോട്ടൊക്കെ നടക്കാൻ പോകുന്നത്. എൻ്റെ മക്കളെ സഹിക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മുടെ ബോബി പുറത്തു നിന്നും എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അവൻ വിചാരിച്ചു ആൺപട്ടി ആയിട്ടുള്ള ബീസ്റ്റ് ആയിരിക്കുമെന്ന്. അവനിങ്ങനെ വിളിക്കുന്നുണ്ട്, ബീസ്റ്റ് ബീസ്റ്റ് നീ എവിടെയാണ്, പുറത്തേക്കൊന്ന് വാ. പല ശബ്ദങ്ങളും അവനിങ്ങനെ കേൾക്കുന്നുണ്ട്. അതായത് ഒരു മനുഷ്യൻ്റെ ദയനീയമായിട്ടുള്ള ഒരു മുരൾച്ച പോലെയായിരുന്നു. എന്തായാലും അവന് ഭയമായതുകൊണ്ട് തന്നെ വല്ലാതെ അങ്ങോട്ടേക്ക് അങ്ങ് പോകാൻ നിന്നില്ല. ഇതേ സമയം അവൻ പുറത്തിറങ്ങിയ സമയം നോക്കിയിട്ട് തന്നെ ആ ക്യാരവാൻ്റെ ഉള്ളിലേക്ക് ഒരാൾ കയറി വരികയാണ്. ഒരു ഭീകര മുഖമായിട്ടുള്ള ഒരു പ്രത്യേക മനുഷ്യൻ, മറ്റാരുമല്ല, ആ ഒരു വൃദ്ധനായ പെട്രോൾ പമ്പിൽ ആ ഒരു വൃദ്ധനില്ലേ, അയാളെ മക്കൾ തന്നെയാണ്. ഇതെല്ലാം അനുഭവം വിട്ട അതിൻ്റെ റേഡിയേഷൻ കാരണം ഈ മനുഷ്യർക്കെല്ലാം മാറ്റം സംഭവിച്ചതാണ്. ഇവരെല്ലാവരും ഇപ്പോൾ രാക്ഷസന്മാരാണ്, മൃഗങ്ങളെക്കാൾ ക്രൂരന്മാരായിട്ടുള്ള രാക്ഷസന്മാർ. അവനിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നിട്ട് അവൻ നേരെ പോയത് നമ്മുടെ ബ്രെൻഡിയുടെ അടുത്തേക്കായിരുന്നു, ആ ചെറിയ പെണ്ണിൻ്റെ അടുത്തേക്ക്. അവളിപ്പോൾ ആ ഒരു നൈറ്റ് ഡ്രസ് എല്ലാം ഇട്ട് കിടക്കുകയാണല്ലോ. പതിയെ ആ ഒരു പുതുപ്പെല്ലാം മാറ്റി നോക്കുകയാണ് ഈ ഒരു രൂപി. എന്നിട്ട് പതിയെ അവളുടെ ദേഹത്തോട് ഇങ്ങനെ തടവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആരെങ്കിലും മേത്ത് തൊട്ടിട്ടെങ്കിൽ അറിയില്ലേ. അതുകൊണ്ട് തന്നെ ബ്രെൻഡ് കണ്ണ് തുറക്കുകയാണ്. ആ ഒരു രൂപത്തെ കണ്ടിട്ട് അവൾ ഉറക്കനെ കാറുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആ ഒരു ഭീകരൻ അവളുടെ വായ പൊത്തി പിടിക്കുകയാണ്. ഇതേ സമയം തന്നെ പുറത്ത് ഓരോ കാര്യങ്ങൾ നോക്കിയിരുന്ന ബോബി മനസ്സിലാക്കുകയാണ്, ഇനി ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല, എല്ലാ സത്യങ്ങളും എല്ലാവരും പറയണം. അവൻ പെട്ടെന്ന് തന്നെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന കാറിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ലൂസിയും ആരനും വിളിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് അവർ രണ്ടുപേരും അവരുടേതായ ഒരു നിമിഷങ്ങളിലായിരുന്നു. ഈ ചെക്കനെ കൊണ്ട് തോറ്റ് വെറുപ്പിക്കുകയാണല്ലോ ഈ ഒരു സമയത്ത്. എന്നിരുന്നാലും എന്താ മോനെ ബോബി എന്നിപ്പോ ചേച്ചി ലൂസി ചോദിക്കുന്നുണ്ട്. അവനുള്ള കാര്യം മുഴുവൻ പറയുകയാണ് കേട്ടോ. നിങ്ങളെ പേടിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഈ ഒരു കാര്യം ഞാൻ ഇത്രയും നേരം പറയാതിരുന്നത്. ഈ മലയുടെ താഴ്വാരത്തിൽ ആരോ ഉണ്ട്, ഒരു പ്രത്യേക തരം വൃത്തി കേട്ട മനുഷ്യർ. അച്ഛൻ പോയിട്ട് ഒരുപാട് നേരമായില്ലേ, ഇത്രയും നേരമായിട്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല. എന്തൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ ആരോണ് പെട്ടെന്ന് തന്നെ കാറിന് പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ. മോൻ പേടിക്കല്ലേ, പേടിക്കല്ലേ, നമുക്ക് പ്രശ്നം ഉണ്ടാക്കാം, നമുക്ക് നോക്കാം. ഇപ്പൊ ആരോ നേരെ ആ ഒരു ക്യാരവാന്റെ അടുത്തേക്ക് പോകണം കേട്ടോ. കൂടെ തന്നെ ബോബി ഉണ്ട്. ഈ സമയത്ത് ക്യാരവാന്റെ ഉള്ളിലുണ്ടായിരുന്ന ബ്രെൻഡയുടെ വായ പൊത്തി പിടിച്ചു കിടക്കുന്ന ആ ഒരു രൂപി എന്തോ വാക്കി ടോക്കി പോലെയുള്ള ഒരു മെഷീനിലൂടെ പറയുന്നുണ്ട്, ഇപ്പൊ തന്നെ അത് ചെയ്യേ. പൊടുന്നതിനെ കുറച്ച് അപ്പുറത്തുണ്ടായിരുന്ന ഒരു മരത്തിൽ നിന്നും വല്ലാത്തൊരു കരച്ചിൽ കേൾക്കുകയാണ് കേട്ടോ. അത് ഇവരുടെ അച്ഛനായിട്ടുള്ള കാർട്ടറിന്റെ കരച്ചിൽ തന്നെയായിരുന്നു. അയാളിങ്ങനെ ഉറക്കനെ കരുതുന്നുണ്ട്, കാരണം അയാളുടെ ദേഹത്ത് തീയാണ്. ഇപ്പൊ ബോബി, ലൂസി അതുപോലെ തന്നെ അമ്മയും കൂടെ അങ്ങോട്ടേക്ക് ഓടി പോവാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ആ ഒരു ക്യാരവാന്റെ ഉള്ളിലേക്ക് കയറി ചെന്നിട്ട് ഈ തീ കെടുത്താനുള്ള ആ ഒരു ഗ്യാസ് ഉണ്ടല്ലോ അത് എടുക്കാണ്. എന്നിട്ട് ഉള്ളിലുണ്ടായിരുന്ന ബ്രെൻഡ് എടുത്ത് ബ്രെൻഡ് സേഫ് ആയിരിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ അവൾക്ക് പറയണ മോനെ നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഓടുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ ആ കാര്യവാന്റെ മുകളിൽ ഉണ്ടായിരുന്ന ഒരുത്തൻ താഴേക്ക് ചാടി ഇറങ്ങുകയാണ്. അവന്റെ പേരാണ് ലിസാർഡ്. ഓരോരുത്തർക്കും പേരുണ്ട് കേട്ടോ. ഇപ്പൊ ഉള്ളിലുള്ള ആ ഒരു രാക്ഷസന്റെ പേരാണ് ഗൂഗിൾ. ഇതേ സമയം തന്നെ ആ ഒരു മരത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് നമ്മുടെ ബോബിയും അമ്മയും അതുപോലെ തന്നെ ലൂസിയും ആകെ ഞെട്ടിപ്പോവുകയാണ്. ഇവരുടെ അച്ഛൻ ആ ഒരു മരത്തിൽ നിന്ന് കത്തുകയാണ്. അങ്ങോട്ടേക്ക് ഇപ്പൊ ആരോണ് എത്തിയിട്ടുണ്ട്. ഇതേ സമയം തന്നെ ആ ഒരു ക്യാരവാന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം അത് ഭീരമായിരുന്നു കേട്ടോ. നമ്മുടെ ചെറിയ പെണ്ണായിട്ടുള്ള ബ്രെൻഡ ഉണ്ടല്ലോ, ബ്രെൻഡയെ ആ ഒരു ഗൂഗിള് ഇറുക്കി പിടിച്ചിട്ട് അവളുടെ വസ്ത്രം എല്ലാം വരിച്ചൂരാണ്. ആ ഒരു ഭീകരൻ അവളെ റേപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ ലിസാർഡ് അവിടെ ഉണ്ടായിരുന്ന ഒരു കിളിക്കൂട്ടിൽ നിന്നും ഒരു തത്തമ്മയെ പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് അതിന്റെ കഴുത്ത് കടിച്ച് മുറിച്ചിട്ട് ആ ഒരു രക്തം അവനിങ്ങനെ ഊറ്റി കുടിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ആ മരത്തിൽ നിന്ന് കത്തുകയാണ് ഇവരുടെ അച്ഛനായിട്ടുള്ള കാർട്ടർ. ഇവരെന്തൊക്കെ ചെയ്തിട്ടും ആ ഒരു തീയെ കെടുത്താൻ കഴിയുന്നില്ലായിരുന്നു. നേരത്തെ നമ്മുടെ ബോബി കേട്ട ആ ഒരു മുരൾച്ച ഉണ്ടല്ലോ, അത് അവന്റെ അച്ഛന്റെ ദയനീയമായിട്ടുള്ള ഒരു കരച്ചിലായിരുന്നു. അവൻ കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് പോയി നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ രക്ഷിക്കാൻ കഴിഞ്ഞാൽ. ഇതേ സമയത്ത് തന്നെ ഉള്ളിൽ ബ്രെൻഡയെ റേപ്പ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഗൂഗിളിനെ അവിടേക്ക് വന്ന് ലിസാർഡ് പിടിച്ച് വലിച്ച് കളയാണ്. മാറി നിൽക്കടാ, ഇത് ഞാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നിട്ടിപ്പോൾ ലിസാർഡ് നേരെ ഇപ്പോൾ ബ്രെൻഡയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആ ഒരു രൂപം കണ്ടിട്ട് തന്നെ അവൾ പേടിച്ച് അലറുന്നുണ്ട്. അതേസമയത്ത് തന്നെ ഗൂഗിളിന് ദേഷ്യം വന്നിട്ട് അവൻ അവിടെയുള്ള ഓരോ വസ്തുക്കളും തല്ലി പൊളിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് ഗൂഗിൾ ഒരു കരച്ചിൽ കേൾക്കുന്നത്, ഒരു കുട്ടിയുടെ കരച്ചിൽ. അവൻ്റെ മനസ്സിലിപ്പോൾ ഒരു ചിരി വരികയാണ്. ആരോണിന്റെയും ലൂസിന്റെയും ആ ഒരു ചെറിയ കുട്ടിയായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്ത് പോയിട്ട് ഒരു വല്ലാത്ത രീതിയിൽ തന്നെ അവൻ ആ ഒരു കുഞ്ഞിനെ നോക്കുന്നുണ്ട്. ആ കുഞ്ഞിനെ ഇവരെന്ത് ചെയ്യാവോ. ഇതേ സമയം തന്നെ ആ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അവരുടെ അച്ഛൻ ഏകദേശം കത്തി തീർന്നിട്ടുണ്ട്. ആ ഒരു കാഴ്ച കണ്ടിട്ട് ആകെ മനസ്സ് തകർന്ന് കിടക്കുകയാണ് ഇവരുടെ അമ്മയും അതുപോലെ തന്നെ ബോബിയും. ആരോൺ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പം എന്താ പറയുക, മകൻ്റെ കാര്യം അതുപോലെ തന്നെ ബ്രെൻഡയുടെ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓടിച്ചെന്ന് നോക്കുകയാണ് ലൂസി. ഇപ്പോൾ ആ ഒരു ക്യാരവാളിൽ അവിടെ എത്തിയ സമയത്ത് അവിടുത്തെ ആ ഒരു കാഴ്ച കണ്ടിട്ട് അവൾ എന്താ പറയുക, ഒന്ന് സ്റ്റക്കായി പോവുകയാണ്. കാരണം അത്രയും ക്രൂരമായിട്ടുള്ള കാഴ്ചയാണ് അവൾ അവിടെ കണ്ടത്. അവളുടെ കുഞ്ഞനിയത്തിയായിട്ടുള്ള ബ്രെൻഡ ഉറക്കൻ അരലേറി വിളിച്ച് കാറി കരയാണ്. കാരണം അവളെ ഇപ്പോൾ ആ ഒരു ഗൂഗിൾ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു ലിസാർഡിൻ്റെ കയ്യിൽ അവരുടെ ചെറിയ മോനുണ്ടല്ലോ, അവനുണ്ടായിരുന്നു.
എന്ത് ചെയ്യണമെന്ന് അവൾക്ക് അറിയുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു പാത്രത്തിൽ പെട്ടെന്ന് എന്തോ ഒരു ധൈര്യത്തിൽ ഈ ലിസാർഡിന്റെ മണ്ട കിട്ടുന്ന അടിക്കുകയാണ്. പക്ഷേ രണ്ടാമത്തെ അടിയിൽ അവളുടെ കയ്യിൽ തന്നെ ഈ ലിസാർഡ് കയറി പിടിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ലൂസി വേദന കൊണ്ട് അവിടെ ഇരുന്ന് പോവുകയാണ്. പിന്നീട് ആ ഒരു ജീവികൾ അല്ലെങ്കിൽ ആ ഒരു മനുഷ്യർ ഏറ്റവും ക്രൂരമായിട്ടുള്ള ആ ഒരു വന്യത അവർ പീഡിനിയും കാട്ടുകയാണ് കേട്ടോ. അതായത് നമ്മുടെ ലൂസിയുടെ മാറിലെ ആ ഒരു വസ്ത്രങ്ങളൊക്കെ അവർ ഊരി കളയുകയാണ്. എന്നിട്ട് അവളുടെ മാറിലേക്ക് തലവെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ലൂസി ഇങ്ങനെ എന്താ പറയാ, അറപ്പും ഭയം കൊണ്ട് അവളിങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ക്യാരവാന്റെ ഉള്ളിൽ വെച്ച് എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് കരുതി അമ്മ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അവർ വന്നിട്ട് ആ ഒരു കാഴ്ച കണ്ടിട്ട് എന്താ പറയാ, അനങ്ങാൻ പോലും കഴിയുന്നില്ല. കാരണം രണ്ട് മക്കളെയും അതുപോലെ തന്നെ കുഞ്ഞു കുട്ടിയും കാട്ടുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് മനുഷ്യനാണ് സഹിക്കാൻ കഴിയുക. ഞെട്ടി തരിച്ചു നിൽക്കുന്ന ആ ഒരു വൃദ്ധയായ സ്ത്രീയുടെ നേരെ ഇപ്പൊ ഈ ലിസാർഡ് ഉണ്ടല്ലോ, അവന്റെ ഗണ്ണ് വെച്ച് അങ്ങ് ഷൂട്ട് ചെയ്യുകയാണ്. ഇപ്പൊ അവരമ്മ തെറിച്ച് വീണ് ബാക്കോട്ട് പോവാണ്. ആ ഒരു ഗ്യാപ്പിൽ ലൂസി ഒരു ചെറിയ കമ്പി എടുത്തിട്ട് ഇവന്റെ ഈ ലിസാർഡിന്റെ തുടക്കം തന്നെ ഒരു ഒറ്റ കുത്തു കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു കലിപ്പിൽ അവൻ ആ ഒരു ഗണ്ണിപ്പൊ നേരെ ലൂസിയുടെ തലക്ക് വെക്കുകയാണ്. ഈ ഒരു കാഴ്ച കണ്ടിട്ട് ബ്രണ്ട് ഉറക്കന അലറുന്നുണ്ട്. അപ്പോഴേക്കും വെടി പൊട്ടി കേട്ടോ. ലൂസിയുടെ തലയിലൂടെ തന്നെ ആ ഒരു ബുള്ളറ്റ് അങ്ങ് കയറി പോവാണ്. രണ്ട് വെടി പൊട്ടി. ആ ഒരു ശബ്ദം കേട്ടതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ആരൺ ബോബി ഓടി വരികയാണ്. അപ്പോഴേക്കും ക്യാരവാലിൽ ഉണ്ടായിരുന്ന അവരുടെ കുഞ്ഞുമായിട്ട് ഇവർ രണ്ടുപേരും ലിസാർഡും ഗൂഗിളും കൂടി അവിടുന്ന് ഓടിപ്പോവാണ് കേട്ടോ. രണ്ടുപേരും ഓടിപ്പോകുന്നത് നമ്മുടെ ബോബി കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബോബി അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് അവർക്ക് നേരെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഒരു ബുള്ളറ്റെങ്കിലും അവരുടെ ശരീരത്തിൽ കയറുന്നുണ്ട്. പക്ഷെ എന്താ, അവരൊന്ന് വീഴുന്നില്ല. എന്താ, എന്ത് മനുഷ്യന്മാരാണിത്. പക്ഷെ ആരും നേരെ വന്ന് കയറിയത് ആ ഒരു ക്യാരവാലിലാണ് കേട്ടോ. അവൻ ആ ഒരു കാഴ്ച കണ്ട് നിലത്തിരുന്ന് തേങ്ങി തേങ്ങി കരകയാണ്. രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന അവന്റെ ഭാര്യ, അവൻ ഒരുപാട് സ്നേഹിക്കുന്ന അവന്റെ ലൂസി. പക്ഷെ അവന്റെ മനസ്സ് ഒന്നുകൂടെ പിടിച്ചു പോയത് മറ്റൊരു കാര്യം കൂടെ കണ്ടിട്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടെ അവരുടെ കുഞ്ഞു മോനുണ്ടല്ലോ, അവനില്ല. അവൻ ആകെ ഒരു പരിഭ്രാന്തിയിൽ അവിടെ കിടന്നിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ മലയുടെ മുകളിൽ നിന്നും ഇവരെ പോലെയുള്ള ഒരു രാക്ഷസൻ ഇവരെ കാര്യങ്ങളൊക്കെ ഈ ബൈനോക്കുലർ വെച്ച് ഇങ്ങനെ നിരീക്ഷിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് എന്തോ ഒരു ജീവി വരുന്നുണ്ട്. ആ ഒരു രാക്ഷസന്റെ അടുത്തേക്ക് അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ ആ ഒരു ആൺപട്ടി ആയിട്ടുള്ള ബീസ്റ്റ് ആയിരുന്നു കേട്ടോ. അവന്റെ പെണ്ണിനെ കൊന്നവരോടുള്ള പ്രതികാരം അവൻ തീർത്തു. ആ ഒരു രാക്ഷസനെ അവിടെ വെച്ച് തന്നെ കഴുത്ത് കടിച്ചു കീറിയിട്ട് നമ്മുടെ ബീസ്റ്റ് അങ്ങ് കൊന്നു കളയാണ്. ഇതേ സമയം തന്നെ ക്യാരവാന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുള്ള ആ ബോബിയും ആകെ ഞെട്ടി തരിച്ചു പോവാണ്. കാരണം തന്റെ അമ്മ, അതുപോലെ തന്നെ അച്ഛൻ, മൂത്ത് പെങ്ങളിൽ ലൂസി, അതുപോലെ തന്നെ ബ്രെൻഡ എല്ലാവരും രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതാണ് കാണാനുള്ളത്. ഒരു മൂലക്കിരുന്ന് ഭയന്ന് വിറച്ച് ശരീരം മുഴുവൻ ഒരു തുണിയും പൊത്തി പിടിച്ച് കരയാണ് കേട്ടോ ബ്രെൻഡ. അവന് സഹിക്കാൻ കഴിഞ്ഞില്ല ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ട്. ഇപ്പൊ കയ്യിലുണ്ടായിരുന്ന ഗണ്ണുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ അലറി വിളിച്ചുകൊണ്ട് തന്നെ അവനിങ്ങനെ പുറത്തേക്ക് ഓടാൻ നിൽക്കുകയാണ്. ഞാൻ അവരെ കൊല്ലും, ഞാൻ അവരെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ആരോടും അവനെ പിടിച്ചു വെക്കാണ്. നീ വിട്ടിത്തരം കാണിക്കല്ലേ, എല്ലാവരും മരിച്ചു, നിനക്കറിയില്ലേ അവരാരാണെന്ന്, അവരുടെ കാട്ടിക്കൂട്ടിലൊക്കെ മനസ്സിലായില്ലേ, എന്നിട്ട് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുകയാണോ, നിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ആ സമയത്താണ് പുറത്തു നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്. ഒരു വാക്കി ടോക്കി ആയിരുന്നു കേട്ടോ. ആ വാക്കി ടോക്കി ഇങ്ങോട്ടേക്ക് വന്ന ഈ രാക്ഷസന്മാരുടെ തന്നെയായിരുന്നു. അപ്പൊ അതിലൂടെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, ഗൂഗിൾ ഗൂഗിൾ ഇങ്ങോട്ട് തിരിച്ചു വാ, ഇവിടെ പണിയുണ്ട്, ഇങ്ങോട്ടേക്ക് വാ. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഈ ആരോട് ആ ഒരു വാക്കി ടോക്കി എടുത്തിട്ട് ഭയന്നോടെ തന്നെ ചോദിക്കുകയാണ്, എന്തിനാണ് ഞങ്ങളുടെ മകളെ നിങ്ങൾ കൊണ്ടുപോയത്? അവന് തിരിച്ചു വന്നോടെ കരഞ്ഞുകൊണ്ട് തന്നെ ആരോൺ ചോദിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ആ ഒരു വാക്കി ടോക്കിയിൽ നിന്നും ഒരു കരച്ചിൽ ഇങ്ങനെ കേൾക്കുകയാണ്, അവന്റെ മകന്റെ ശബ്ദമായിരുന്നത്. ഇപ്പൊ മറ്റൊരു ശബ്ദം കൂടെ അവർ കേൾക്കുകയാണ്. അവരിപ്പോ ആ ഒരു ഭാഗത്തേക്ക് ഗണ്ണിങ്ങനെ ചൂണ്ടി നിൽക്കുമ്പോഴേക്കും, ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും അവർ ഇട്ടത് നിന്ന് ഒരാൾ ഓടി വരികയാണ് കേട്ടോ. അത് അവരുടെ ബീസ്റ്റ് ആയിരുന്നു. ബീസ്റ്റിനെ കണ്ട സമയത്ത് തന്നെ നമ്മുടെ ബോബിക്ക് ഒന്ന് സമാധാനം ആവുകയാണ്. ഇപ്പൊ അവർ തീരുമാനിക്കുകയാണ് ഒരു കാര്യം ചെയ്യാം, നേരം വെളുക്കട്ടെ, എന്നിട്ട് നമുക്ക് അവനെയും തേടി പോവാം കേട്ടോ. ഞാൻ ഈ അടുത്ത് കണ്ട സിനിമകളിൽ ഏറ്റവും കൂടുതൽ മനസ്സിനൊന്ന് പിടിച്ചു കുലുക്കിയ കുറച്ച് സീനുകൾ, അത് ഏത് സിനിമയിലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ. ഇപ്പൊ കഴിഞ്ഞ ആ ഒരു സീനുകളുണ്ടല്ലോ, അത് നേരിട്ട് കാണുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്, നമ്മുടെ ബീസിനെയും കൂട്ടിയിട്ട് ആരോൺ ഉണ്ടല്ലോ ഒരു ചെറിയ മരത്തിന്റെ വടിയുമായിട്ട് മകനെ അന്വേഷിച്ചുകൊണ്ട് തന്നെ അവൻ പോവുകയാണ്. അങ്ങനെ ഒരുപാട് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ അവൻ കുറച്ച് ദൂരെയായിട്ട് മലയുടെ ഉള്ളിലായിട്ട് ഒരു തുരങ്കം ഇങ്ങനെ കാണുകയാണ്. പതിയെ അതിൻ്റെ ഉള്ളിലേക്ക് അവൻ കയറി പോയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ ഒരുപാട് തുരങ്കങ്ങൾ പല വഴിക്കായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അവൻ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതാണ് ആ ഒരു ഖനികൾ. ഇവിടെയാണ് ആ തൊഴിലാളികൾ വർക്ക് ചെയ്തിരുന്നത്. ആ തൊഴിലാളികളുടെ മക്കളാണ് ഇപ്പൊ ഇവിടെ കാണുന്ന ഈ രാക്ഷസന്മാരെല്ലാം. ആ ഒരു അണുബോംബിലെ വികിരണങ്ങളാണ് ഇവരെ എങ്ങനെയാക്കി മാറ്റിയത്. അങ്ങനെ ആ ഒരു തുരങ്കത്തിന്റെ ഉള്ളിലൂടെ ഒരുപാട് ദൂരം നടന്ന് ഇപ്പൊ ആരോൺ മറ്റൊരു സ്ഥലത്തേക്ക് ചെന്ന് കയറുകയാണ് കേട്ടോ. അതായത് ആ ഒരു മലയുടെ മറ്റൊരു ഭാഗത്തേക്ക്. അവനിപ്പോ നോക്കുമ്പോ അവിടെ ചെറിയൊരു ഗ്രാമം പോലെയുള്ള ഒരു സ്ഥലമായിരുന്നു, കുറെ കുറെ വീടുകളൊക്കെ ആയിട്ട്. ഇതേ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കാര്യവാന്റെ ചുറ്റും ഒരു പ്രത്യേക ഭാഗത്തായിട്ട് ഈ ബ്രെൻഡയും ബോബിയും കൂടിയിട്ട് ചരടുകൾ ഇങ്ങനെ കെട്ടി വെക്കുന്നുണ്ട്. ചെറിയൊരു കുറ്റിക്കമ്പെല്ലാം അടിച്ചു വെച്ചിട്ട്, കാരണം ഇതിലൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ മനസ്സിലാകാം അവരിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് എന്ന്, അതിനു വേണ്ടി തന്നെ. പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോഴും ബ്രെൻഡയുടെയും ബോബിയുടെ ആ ഒരു മാനസികാവസ്ഥ രണ്ടും വളരെയധികം വ്യത്യസ്ത രീതിയിലായിരുന്നു. ബോബിയാണെങ്കിൽ സങ്കടം കൊണ്ടും വിഷമം കൊണ്ടും ഭയങ്കര കലിപ്പിലും, അതുപോലെ തന്നെ ബ്രെൻഡ ഭയന്ന് വിറച്ചുകൊണ്ടും. കാരണം അവര് പോകുമ്പോൾ ആ ലിസാർഡ് പറഞ്ഞിരുന്നു, നിനക്ക് വേണ്ടി വീണ്ടും ഞങ്ങൾ വരും. ആ ഒരു നിമിഷങ്ങൾ, ആ ഒരു കാര്യങ്ങൾ അവളെ റേപ്പ് ചെയ്ത ആ ഒരു നിമിഷങ്ങളൊക്കെ ആലോചിച്ചിട്ട് പേടിച്ച് വിറക്കുകയാണ് കേട്ടോ. അവള് ഇതുപോലെ ഇനിയും സംഭവിക്കുക എന്ന് വിചാരിച്ചിട്ട് അവളുടെ
അവരുടെ ദുഃഖവും വിഷമമൊക്കെ കണ്ടിട്ട് ബോബി വേഗം തന്നെ ചെന്നിട്ട് അവളെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. ഒരു തവണ കൂടെ നിന്നെ അവർ തൊഴാൻ ഞാൻ സമ്മതിക്കില്ലേടി. എപ്പോഴും തമ്മിൽ തല്ലിയെങ്കിലും ആ ഒരു സ്നേഹം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുകയാണ്. കാരണം ഇവർക്ക് ഇപ്പൊ ആരുമില്ല, ഇവർ രണ്ടുപേരെ ഇനി ബാക്കിയുള്ളവരുടെ കുടുംബത്തിൽ തന്നെ. ഇതേ സമയം തന്നെ ആ മലയുടെ അപ്പുറത്തേക്കുള്ള ആ ഒരു ഗ്രാമത്തിലേക്ക് നമ്മുടെ ആരോൺ എത്തിയിട്ടില്ലേ. പക്ഷെ ആ ഒരു ഗ്രാമത്തിന് ഒരു പ്രത്യേകതകളുണ്ടായിരുന്നു. അവിടെയുള്ള വീടുകളെല്ലാം വെറും ഡമ്പികളായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ വെറും പാവകളെ പോലെ ഉണ്ടാക്കി വെച്ചതായിരുന്നു. അതായത് അണുപരീക്ഷണത്തിന് വേണ്ടിയിട്ട് വീടുകളും മനുഷ്യരൊക്കെ എത്രത്തോളം നശിക്കുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ ഗവൺമെന്റ് തന്നെയാണ് ഇതേപോലെയുള്ള ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ അതിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു വീടിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു കുട്ടിയുടെ കരച്ചിൽ ഇപ്പോൾ നമ്മുടെ ആരോൺ കേൾക്കുകയാണ് കേട്ടോ. അവന്റെ കൂടെ തന്നെ ബീസ്റ്റും ഉണ്ട്. അവനിപ്പോ ജനാലയുടെ ഉള്ളിലൂടെ നോക്കുന്ന സമയത്ത് അവന്റെ കുഞ്ഞുണ്ടല്ലോ അവിടെയുള്ള ഒരു കട്ടിൽ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൻ തിരിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തേക്ക് അവൻ പോകാൻ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മനുഷ്യൻ തലയിലൊക്കെ എന്തോ കെട്ടി വെച്ചിട്ടുള്ള ഒരാള് ഒരു മനുഷ്യനെ കൊന്നുകൊണ്ട് അതിലൂടെ ഇങ്ങനെ വലിച്ചു പോകാണ്. ആ ഒരു കാഴ്ച കണ്ടിട്ട് പെട്ടെന്ന് അവൻ ഞെട്ടിപ്പോയി. എന്നിരുന്നാലും വായം പൊത്തി അവനിങ്ങനെ നിൽക്കുകയാണ്. ആ രാക്ഷസനിപ്പോ അവിടുന്ന് പോയി കഴിഞ്ഞെന്ന് മനസ്സിലാക്കിയ സമയത്ത് ആരോൺ അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിന്റെ ഉള്ളിലേക്ക് ബീസിനെ കയറ്റി ഇരുത്തുകയാണ് കേട്ടോ. കാരണം ഇവൻ എങ്ങാനും ആരുടെയെങ്കിലും മുന്നിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അബദ്ധമാവുമല്ലോ. പിന്നീട് അവൻ ആ ഒരു വീടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോവുകയാണ്. ആ സമയത്ത് അതിന്റെ ഉള്ളിൽ ഒരു തടിച്ച സ്ത്രീ മുട്ടയടിച്ചിട്ട് കണ്ടാൽ തന്നെ അറിയാം ഒരു ഒരു പ്രത്യേകതരം ഒരു ഭയം നമ്മുടെ ഉള്ളിലേക്ക് വരും കേട്ടോ. അതുപോലെ തന്നെ ആരോൺ അവനിപ്പോ ആ ഒരു സ്ത്രീ അറിയാതെ തന്നെ പതിയെ ആ ഒരു വീടിന്റെ അവന്റെ മകനെ കിടത്തിയിട്ടുള്ള ആ ഒരു മുറിയിലേക്ക് പോയിട്ട് മകനുമായിട്ട് പതിയെ വെളിയിലേക്ക് വരികയാണ്. പക്ഷെ അവനെ അറിഞ്ഞില്ല ആ ഒരു സ്ത്രീ അവനെ കണ്ടിരുന്നെന്ന്, അവനെ നിരീക്ഷിക്കായിരുന്നെന്ന്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന ആ ഒരു സ്ത്രീ അവന്റെ തലയിലേക്ക് എന്തോ വെച്ച് അടിക്കുകയാണ്. അവന്റെ ബോധം അവിടെ വെച്ച് തന്നെ പോവാണ്. ഇതേ സമയത്ത് കാരവാന്റെ ഉള്ളിൽ നിന്നും ലൂസിയുടെയും അതുപോലെ തന്നെ അവരുടെ അമ്മയുടെയും മൃതദേഹം ബ്രെൻഡിയും ബോബിയും കൂടി എടുത്തിട്ട് കാറിന്റെ ഉള്ളിലേക്ക് വെക്കുകയാണ് കേട്ടോ. ആ ഒരു കാഴ്ചയെല്ലാം കണ്ട് നെഞ്ചുപൊട്ടി രണ്ടുപേരും പിന്നെയും മാറി നിന്ന് കരയാണ്. ഇതേ സമയത്ത് തന്നെ മറ്റൊരു ഭാഗത്ത് തലക്കടിയേറ്റ് ബോധം കെട്ട് കിടക്കുന്ന ആരോണിന് ബോധം വന്നിട്ടുണ്ട്. അവനിപ്പോ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു പെട്ടിയുടെ ഉള്ളിലാണ് അവനുള്ളത്. ആ പെട്ടിയുടെ ഉള്ളിൽ എന്തായിരുന്നു അറിയോ ഉണ്ടായിരുന്നത്? കയ്യും കാലും എല്ലാം വെട്ടി മുറിച്ച അവസ്ഥയിൽ കുറെ പീസുകൾ. അവൻ അത് കണ്ട് ഭയന്ന് പോയിട്ട് ആ ഒരു പെട്ടി എങ്ങനെയൊക്കെയോ തല്ലി പൊളിക്കുകയാണ്. പുറത്തേക്ക് എങ്ങനെയൊക്കെയോ വന്നിട്ട് അവനിങ്ങനെ അതിലൂടെ നടക്കുകയാണ്. ഒരു ചെറിയ കത്തി, കത്തിയല്ല എന്തോ ഒരു വടിയാണ്. അങ്ങനെ അതിലൂടെ നടക്കുന്ന സമയത്ത് ഒരാളുടെ സംസാരം ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. അയാളുടെ അടുത്തേക്ക് ചെന്ന് നോക്കി, അയാൾക്കൊന്ന് എഴുന്നേൽക്കാനോ ഒന്നിനും കഴിയുന്നില്ല. തലയുടെ അടിഭാഗമൊക്കെ വണ്ണം വെച്ച് ശരീരം തന്നെ ഒരു പ്രത്യേക രീതിയിൽ വിക്കലമായിട്ടുള്ള ഒരു രൂപം. അയാളിങ്ങനെ സങ്കടത്തോടെയും അതുപോലെ തന്നെ ക്രൂരമായിട്ടും സംസാരിക്കുന്നുണ്ട്. അവരാണ് ഞങ്ങളെങ്ങനെ ആക്കിയത്, അവരാണ് ഞങ്ങളെങ്ങനെ ആക്കിയത്, അവരാണ് ഞങ്ങളെങ്ങനെ ആക്കിയത്. അങ്ങനെ വൃത്തികെട്ട രീതിയിലും പേടിപ്പിക്കുന്ന രീതിയിലും ഒരുപാട് സംസാരങ്ങളൊക്കെ അയാളുടെ നാക്കുന്നു വരുന്നുണ്ട്. ഇപ്പൊ ആരോൺ ചോദിക്കുന്നുണ്ട്, എവിടെ എന്റെ മോനെ, എവിടെ എന്റെ മോനെ. അവനെ തിരിച്ചു ആ ഈ സമയത്ത് ആ മനുഷ്യൻ പറയുകയാണ്, അല്ലെങ്കിൽ ചിരിക്കുകയാണ്, ഇത് ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയമാണ്. നിമിഷ നേരം കൊണ്ട് അത് സംഭവിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ചുമര് തല്ലി തകർത്തുകൊണ്ട് തന്നെ നേരത്തെ കണ്ട ആ ഒരു ഗൂഗിൾ ഉണ്ടല്ലോ, ഏറ്റവും ഭീകരനായിട്ടുള്ള ആ ഒരു രാക്ഷസൻ, അവൻ നമ്മുടെ ആരോണിനെ കയറി അങ്ങ് അറ്റാക്ക് ചെയ്യാണ് കേട്ടോ. അവന്റെ ഒരടിക്ക് ആരോൺ തെറിച്ചു പോയി, ഫുട്ബോൾ തെറിക്കുന്ന പോലെയാണ് പോയി വീഴുന്നത്. ആരോൺ ചെറിയൊരു മനുഷ്യനാണ്, ഈ ലിസാർഡ്, ലിസാർഡല്ല ഗൂഗിൾ ആണെങ്കിലും ഒരു ആചാനുഭോഹമായിട്ടുള്ള രാക്ഷസനും അടികൊണ്ട് ദേഹത്തു നിന്ന് രക്തം ഇങ്ങനെ വാർന്നു ഒഴുകുന്നുണ്ട്. ഒന്നും മര്യാദക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വരെ അവന് കഴിയുന്നില്ല. ഈ ഗൂഗിളിന്റെ കയ്യിലാണെങ്കിലും വലിയൊരു കോടാലിയുണ്ട്, അത് വെച്ച് അവനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവനിങ്ങനെ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി ആകെ ക്ഷീണിക്കുന്നുണ്ട്. അവന്റെ ഇടത്തെ കയ്യിലെ മൂന്ന് വിരൽ ആ ഒരു വെട്ടുകൊണ്ട് മുറിഞ്ഞു പോയി പോയിട്ടുണ്ട്. ഇതേ സമയം തന്നെ പുറത്തെ ഒരു കാറിന്റെ ഉള്ളിൽ പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ബീസ്റ്റ് എങ്ങനെയൊക്കെയോ അതിന്റെ ഇടയിലൂടെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു ഗൂഗിൾ ഉണ്ടല്ലോ, ഈ ആരോണിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ഒരു വടി വെട്ടി രണ്ട് കഷ്ണാക്കാണ്. അതേ നിമിഷം തന്നെ ആ ഒരു വെട്ടിമുറിച്ച കമ്പ് ഈ ഗൂഗിളിന്റെ നെഞ്ചിലേക്ക് തന്നെ ആരോൺ കുത്തി കയറ്റുകയാണ്. ആരോൺ വിചാരിച്ചു ഗൂഗിൾ ഇപ്പൊ നിലത്ത് വീണു പോകുന്നു. പക്ഷെ വളരെ നിസാരമായിട്ട് തന്നെ ആരോൺ കുത്തി കയറ്റി ആ ഒരു കമ്പ് അവൻ പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും അവന് ക്രൂരമായിട്ട് തന്നെ ഗൂഗിൾ മർദ്ദിച്ചു. അവന്റെ കണ്ണിലെ എന്താ പറയാ രക്തം ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. കാഴ്ചകളൊന്നും മര്യാദക്ക് കാണാൻ വരെ കഴിയുന്നില്ല. ഒന്നുകിലെ കണ്ണടക്കെ വെച്ചിട്ടാണ് അവൻ കാഴ്ചകളൊക്കെ കാണുന്നത്. കാഴ്ച കുറച്ച് കുറവുള്ള ആളാണ്. ആരോട് ഇപ്പൊ മരണം മുന്നിൽ കണ്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ദയനീയമായിട്ട് തന്നെ അവൻ കരയുന്നുണ്ട്, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലാതെ വിട്ടൂടെ. ദേഹം നിറയെ രക്തം കൊലിപ്പിച്ചിട്ട് അവൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് അവിടുന്ന് എന്താ പറയാ ഒരു വീൽ ചെയറിൽ ഇറങ്ങുന്ന ആ ഒരു ഭീകര രൂപി ഉണ്ടല്ലോ, അയാൾ ഇങ്ങനെ ഇവനെ കളിയാക്കിച്ചിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഈ ആരോൺ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കൂർത്ത കമ്പി എടുത്തിട്ട് ഗൂഗിളിന്റെ കാൽപത്തിയിലേക്ക് ഒരറ്റ കുത്താൻ കൊടുക്കണം. അവൻ ഉറക്കനെ അലറി. അവനിപ്പോ ആ ഒരു കാല അവിടുന്ന് പൊക്കാൻ കഴിയുന്നില്ല. അവന്റെ കയ്യിൽ നിന്നും ആ ഒരു കോടാലി വീണു പോയി. ഇതേ നിമിഷം തന്നെ ആരോൺ എങ്ങനെയൊക്കെയോ അവന്റെ എനർജി വീണ്ടെടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പി കൊണ്ടുവന്നിട്ട് ഈ ഗൂഗിളിന്റെ അണ്ണാക്കിലേക്ക് ഇങ്ങനെ കൂത്തി അങ്ങ് കയറ്റാണ്. പിന്നീട് ഇവന്റെ അതായത് ഈ ഗൂഗിളിന്റെ തന്നെ കോടാലി എടുത്തിട്ട് അവന്റെ മണ്ട തന്നെ വെട്ടി രണ്ട് പൊളിയാക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ആ വീൽ ചെയറിൽ ഇരിക്കുന്ന ആ ഒരു രൂപമുണ്ടല്ലോ, അവൻ ഞെട്ടിപ്പോവാണ്. അവനിപ്പോ വാക്കി ടോക്കിയിലൂടെ പറയുന്നുണ്ട്, ആ കുട്ടി അങ്ങ് കൊന്നു കളഞ്ഞേക്ക്. ഇതേ സമയം തന്നെ ആരോൺ ആ ഒരു കോടാലിയും എടുത്ത് പുറത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബീസ്റ്റ് നേരെ ആ ഒരു വീടിന്റെ ഉള്ളിലേക്ക് പോയിട്ട് എണീക്കാൻ പോലും കഴിയാത്ത ആ ഒരു രാക്ഷസനെ കടിച്ചു കയറി കൊന്നു കളയുകയാണ്. അയാളുടെ കരച്ചിൽ മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇനിയാണ് നമ്മുടെ ആരോണിന്റെ വേട്ട ആരംഭിക്കാൻ പോകുന്നത്. ഫസ്റ്റ് എല്ലാവരും കളിയാക്കിയ ആരോണാണ്. അവനിപ്പോ അവിടെ ഒളിച്ചിരുന്നിട്ട് ഓരോ ബീസ്റ്റുകളെയും ഓരോ രാക്ഷസന്മാരെയും വെട്ടി വെട്ടി കൊല്ലുന്നു കേട്ടോ. ഇപ്പൊ ഒരുത്തന്റെ കാല് തന്നെ വെട്ടിമുറിച്ചിട്ട് അവന്റെ നടുപ്പുറത്തേക്ക് തന്നെ ആ ഒരു കോടാലി കയറ്റിയിട്ട് അത് അവിടെ
മകനെ തിരിക്കുകയാണ്, അവനെ കൊന്നു കളഞ്ഞു. പിന്നീട് മകനെ കണ്ടുപിടിക്കാനിടനെ അവിടെയുള്ള ഓരോ വീട്ടിലും ചെന്ന് നോക്കുകയാണ് ഇപ്പൊ ആരോൺ. ഇതേ സമയത്ത് തന്നെ അവന്റെ മകൻ ഉണ്ടായിരുന്നത് റൂബിയുടെ കയ്യിലായിരുന്നു കേട്ടോ. അവളാണ് ആ ഒരു കുഞ്ഞിനെ ഇപ്പൊ നോക്കിയിരുന്നത്. പക്ഷെ ആ കുഞ്ഞിനൊന്നും നോവിക്കാൻ പോലും അവൾക്ക് തോന്നുന്നില്ലായിരുന്നു. അപ്പോഴാണ് ആ കുട്ടിയെ കൊന്നു കളയാൻ വേണ്ടിട്ട് തന്നെ മുകളിൽ നിന്നും അവരുടെ അച്ഛനാണെന്ന് ഒന്ന് പറഞ്ഞത്. കൊല്ലാൻ വേണ്ടിട്ട് തന്നെ ഒരു കത്തിയുമായിട്ട് അങ്ങോട്ടേക്ക് ലിസാർഡ് വന്നിട്ടുണ്ട് കേട്ടോ. ലിസാർഡിനെ കണ്ട സമയത്ത് തന്നെ റൂബി പേടിച്ചിട്ട് അവിടുന്ന് പോവുകയാണ്. ആ ഒരു ടേബിളിൽ ആ ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ, ഒരു തുണിയിൽ മൂടി വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ഇതേ സമയം തന്നെ ഒരു വീടിന്റെ ഉള്ളിലേക്ക് ഓടി കയറിയിട്ടുള്ള ആരോൺ അവിടെ ഒരു തൊട്ടി കാണുകയാണ്. അതിൽ ചെന്ന് നോക്കുമ്പോൾ അതിലൊരു പാവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതേ സമയം തന്നെ ആ വീട്ടില് രണ്ട് കുട്ടികളെയും കാണിക്കുന്നുണ്ട്, ഒരു ചെറിയ ആൺകുട്ടിയും ഒരു ചെറിയ പെൺകുട്ടിയും. അവരുടെ ഒരു രൂപം ഒന്ന് നോക്കി, എത്രത്തോളമാണ് അവരെ ചെറുപ്പം മുതലേ അവരെ രാക്ഷസന്മാരായി തന്നെയാണ് വളരുന്നത്. ഇതേ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു വീടിന്റെ ഉള്ളിൽ വെച്ചിട്ട് ആ ലിസാർഡ് കുട്ടിയെ വെട്ടിക്കൊല്ലാൻ വേണ്ടിട്ട് തന്നെ ആ ഒരു തുണി മാറ്റി നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഒരു പന്നിക്കുട്ടി ആയിരുന്നു കേട്ടോ. അവന് പുറക്കനെ വിളിക്കുന്നുണ്ട് റൂബി. അതായത് റൂബി അവൻ ആ കുഞ്ഞിനെ കൊല്ലാൻ കൊടുക്കാതെ തന്നെ കുഞ്ഞുമായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. റൂബി മലയുടെ മുകളിലൂടെ ഓടുന്നത് ആരോണ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരോൺ റൂബി എന്താ പറയാ അവരെ നിൽക്കുന്നു പറഞ്ഞിട്ട് അവളുടെ പിന്നാലെ തന്നെ ഓടുന്നുണ്ട്. കാരണം അവളുടെ കയ്യിൽ കുഞ്ഞുണ്ട്, അതിന്റെ കരച്ചിൽ അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം ക്യാരവന്റെ അടുത്ത് നമ്മുടെ ബോബിയും അതുപോലെ തന്നെ ബ്രെൻഡിയും ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഈ പ്രദേശത്തേക്ക് ആരെങ്കിലും കയറി അറിയാൻ വേണ്ടിട്ട് തന്നെ. അപ്പൊ ഇവര് എന്തോ ഒരു മണിശബ്ദം കേൾക്കുന്നുണ്ട്, അവർ ചിരട് ഇണങ്ങുന്നുണ്ട്. പെട്ടെന്ന് ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ആരുമില്ല, അത് ജസ്റ്റ് ഒരു കമ്പ് തട്ടിയതായിരുന്നു. അവരിപ്പോ വേഗം തന്നെ ക്യാരവനിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ഇപ്പൊ അവരുടെ അമ്മയുടെ ആ ഒരു മൃതദേഹം കാണാനില്ല, ഭ്രാന്ത് പിടിച്ചതുപോലെ ആയിട്ടുണ്ട് ബോബിക്ക്. ഇപ്പൊ ആ ഒരു ബ്ലഡ് കൊണ്ടുപോയ ഭാഗത്ത് ആ ഒരു മൃതദേഹം കൊണ്ടുപോയ ഭാഗത്തൊക്കെ ബ്ലഡ് ഉണ്ടായിരുന്നു. അതിങ്ങനെ നോക്കി ചെന്ന സമയത്ത് മലയുടെ ഒരു ഭാഗത്ത് നിന്നിട്ട് ഒരു മനുഷ്യൻ മുടിയെല്ലാം നീട്ടിയിട്ട് കണ്ടാൽ തന്നെ പേടിയാകുന്ന ഒരു രൂപം. അവന്റെ അമ്മയുടെ വയറ് പൊളന്നുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന എല്ലാം വാരി വാരി തിന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കി ആ ഒരു കാഴ്ച, കാല് വരച്ച് പോവാണ് ബോബിയുടേത്. അവനിപ്പോ തിരിഞ്ഞു നോക്കാതെ ഓടുകയാണ്. ഇപ്പൊ ആ ഒരു മനുഷ്യൻ ഇവന്റെ പിന്നാലെ തന്നെ മുടി നീട്ടിയിട്ടുള്ള ആ ഒരു രാക്ഷസൻ ഇവന്റെ നേർക്ക് വരികയാണ്. ഒരുപാട് തവണ അവൻ പിന്നിലേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്, മൂന്നോ നാലോ ബുള്ളറ്റ് അവന്റെ ദേഹത്തേക്ക് കയറുന്നുണ്ട്, എന്നിട്ടും അവനൊന്നും സംഭവിക്കുന്നില്ല. ഇതേ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന ക്യാരവാനിൽ ഈ നമ്മുടെ ബ്രെൻഡി ഉണ്ടല്ലോ, അവളൊരു ട്രാപ്പ് സെറ്റ് ചെയ്യുകയാണ്. ഈ ഗ്യാസിന്റെ കുട്ടി എല്ലാം തുറന്ന് വിടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ബോബിയും ഓടി വന്ന് ആ ഒരു ക്യാരവാന്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. പിന്നീട് ആ ക്യാരവാന്റെ ഒരു ഭാഗത്തേക്ക്, ജനലിന്റെ ഒരു ഭാഗത്തേക്ക് അത് തുറന്നിട്ടുണ്ടെങ്കിൽ തീപ്പെട്ടി കത്തുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോഴേക്കും ആ ഒരു രാക്ഷസൻ അങ്ങോട്ടേക്ക് വന്നിരുന്നു കേട്ടോ. ആ ഒരു ക്യാരവാന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അതേസമയം തന്നെ അതിന്റെ മറ്റൊരു ഭാഗത്തൂടെ ബ്രെൻഡിയും ബോബിയും കൂടെ ഇറങ്ങി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഒരു രാക്ഷസൻ തുറക്കാൻ പറ്റിയ ആ ഒരു ജനൽ കണ്ടെത്തിയിട്ടുണ്ടായി. അയാൾ ഒന്ന് ചിരിച്ചുകൊണ്ട് അതിങ്ങനെ തുറക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന തീപ്പെട്ടി പതിയെ സ്ക്രാച്ച് ആവുകയാണ്. ആ ഒരു സ്ക്രാച്ചിലൂടെ ഗ്യാസിന് തീ പിടിക്കാണ് കേട്ടോ. പൊട്ടിയങ്ങ് ചിതറയാണ് ആ ഒരു രാക്ഷസനടക്കം ആ ഒരു ക്യാരവാനടക്കം. ഈ ഒരു കാഴ്ച ഒരു കല്ലിന്റെ പിറകിൽ ഒളിച്ചിരുന്നു കൊണ്ട് തന്നെ ബ്രെൻഡിയും ബോബിയും കാണുന്നുണ്ട്. ഇതേ സമയം മറ്റൊരു ഭാഗത്ത്, മല്ലിയുടെ മുകൾ ഭാഗത്ത്, ഇപ്പൊ റൂബിയുടെ അടുത്തേക്ക് ആരോൺ വന്നിട്ടുണ്ട്. അവളുടെ നേരെ ഈ ഗണ്ണ് ചൂണ്ടിട്ട് മര്യാദക്ക് എന്റെ കുഞ്ഞിനെ താന്ന് പറയുന്നുണ്ട്. പക്ഷേ റൂബി ഒന്നും പറയാതെ തന്നെ ഇതാ നിങ്ങളെ കുഞ്ഞ് ഇങ്ങനെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ നീട്ടുകയാണ് കേട്ടോ. ഇപ്പൊ കുഞ്ഞിന് ആരോൺ വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലിന്റെ മുകളിൽ നിന്ന് ലിസാർഡ് ഇപ്പോ ഈ ആരോണിന്റെ ദേഹത്തേക്ക് അങ്ങ് ചാടി വീഴുകയാണ്. അവന്റെ കയ്യിലുണ്ടായിരുന്ന കൂർത്ത കമ്പി പോലെയുള്ള എന്തോ ഒരു വസ്തു കൊണ്ട് അവൻ ഒരുപാട് ആക്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ ഒരു വാശി ദേഷ്യം എല്ലാം ആരോൺ വീണ്ടെടുക്കാണ്. അടി കൊണ്ട് വീണെങ്കിലും അവൻ ആ ഒരു എനർജി വീണ്ടെടുത്തിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് കൊണ്ട് ഈ ലിസാർഡിനെ അടിച്ചടിച്ചടിച്ച് കൊല്ലുന്ന രൂപത്തിലേക്ക് അങ്ങ് ആക്കുകയാണ്. ആ ഒരു അടി കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ. ഇങ്ങനെയുള്ള ക്രൂര ജീവികളെ തല്ലി കൊല്ലുമ്പോൾ തന്നെ കാണാനൊരു രസമാണ്. അങ്ങനെ ഇപ്പൊ അവൻ ചാവാനായിട്ട് തന്നെ ഒരു പാറപ്പുറത്ത് അവൻ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഇപ്പൊ റൂബിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആരോൺ ആ ഒരു കുഞ്ഞിനെ അവന്റെ കുഞ്ഞിനെ മേടിക്കുകയാണ്. ആ സമയത്താണ് റൂബി ഒരു കാഴ്ച കാണുന്നത്. ഈ ലിസാർഡ് ചത്തിട്ടില്ലായിരുന്നു, അവനിപ്പോ ഒരു ഗണ്ണെടുത്ത് എഴുന്നേറ്റ് നിൽക്കുകയാണ് ആരോണിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മുടെ റൂബി എന്താണെന്ന് ചെയ്തത്, അവൾ ഓടി ചെന്നിട്ട് ആ ഒരു വെടി ഏറ്റുവാകുകയാണ്. എന്നിട്ട് ഈ ഒരു ലിസാർഡിനെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെ നിന്നും ആ ഒരു മലയുടെ മുകളിൽ നിന്നും താഴേക്ക് അങ്ങ് എടുത്ത് ചാടുകയാണ്. ആഴത്തിലേക്ക് അവർ രണ്ടുപേരും ചെന്ന് വീഴുകയാണ്. ഇപ്പൊ ആരോൺ ചെന്ന് നോക്കുമ്പോൾ ചിഞ്ഞി ചിതറി കിടക്കുന്ന റൂബിയും അതുപോലെ തന്നെ ലിസാർഡിനെയാണ് കാണുന്നത്. പിന്നീട് അവൻ നേരെ പോവാണ് ആ ക്യാരവാന്റെ അടുത്തേക്ക്. അവിടെ ഇവരെ കാത്തുകൊണ്ട് തന്നെ ബോബിയും ബ്രെൻഡിയും ഉണ്ടായിരുന്നു കേട്ടോ. ഇവർ നാലുപേരും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം അത്രത്തോളം വലിയൊരു സാഹചര്യമാണ്, അല്ലെങ്കിൽ ഒരു സന്ദർഭമാണ് അവർ അതിജീവിച്ച് കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ അവരുടെ നായായിട്ടുള്ള ബീസ്റ്റും അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ആദ്യമായിട്ട് ഈ ഒരു സ്ഥലത്ത് നിന്നും അതിജീവിച്ച മനുഷ്യരായിട്ട് അവരിവിടെ നിന്നും തിരിച്ചു പോവാണ്. ശരിക്കും ഈ ഒരു കഥയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ദയ തോന്നുന്ന അല്ലെങ്കിൽ പാവം തോന്നുന്ന കഥാപാത്രം ഏതാണ്, തീർച്ചയായും കമന്റ് ബോക്സിലൂടെ നിങ്ങൾ അറിയിക്കണം. എന്റെ ഇതില് റൂബിയാണ് കേട്ടോ, അവളോടാണ് എനിക്ക് ഏറ്റവും കൂടുതലും പാവം തോന്നിയത്. ഇതിന്റെ രണ്ടാം ഭാഗം ഉണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.